നമസ്കാരം. വായമൂടിക്കെട്ടിലുമായി ചിലർ വരുമ്പോൾ മാതൃഭൂമിക്ക് ചാഞ്ചാട്ടം. കേന്ദ്രമന്ത്രിയെ വേദിയിലിരുത്തി റിയാസ്. മാതൃഭൂമി ദിനപത്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വേദിയിൽ പത്രത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർ വേദിയിലിരിക്കെയായിരുന്നു മന്ത്രിയുടെ വിമർശനം. ചിലർ മാധ്യമങ്ങളുടെ വായ്മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ചാഞ്ചാട്ടം മാതൃഭൂമിക്ക് വരുന്നുണ്ടോ എന്ന് മാതൃഭൂമിയെ സ്നേഹിക്കുന്നവർ പോലും സംശയിക്കുന്ന സമയമാണിതെന്ന് എന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പരാമർശം. കേരളത്തിന്റെ വളർച്ചയ്ക്കൊപ്പം മാതൃഭൂമിയും വളർന്നു, മാതൃഭൂമിക്കൊപ്പം കേരളവും വളർന്നു. അത്ര ആഴത്തിൽ നമ്മുടെ നാടിനെ എല്ലാ തലത്തിലും പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഒരു പത്രമെന്ന നിലയിൽ മാതൃഭൂമി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. 1922 ആദർശവാദികളായ പ്രത്യേകിച്ച് മലബാറിലെ ഒരു പറ്റം പേരുടെ കൂട്ടായ്മയിലൂടെയാണ് മാതൃഭൂമി എന്ന ആശയത്തിന് രൂപം നൽകിയത്. ഒരു സംരംഭം എന്ന നിലയിലുള്ള ലാഭമായിരുന്നില്ല ആ കൂട്ടായ്മയുടെ ലക്ഷ്യമെന്നും ബ്രിട്ടീഷുകാരിൽ നിന്നും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കുചേരുക എന്നതായിരുന്നുവെന്നും റിയാസ് ഓർമ്മിപ്പിച്ചു. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും മാതൃഭൂമിയുടെ ചരിത്രവും ഒന്നാണ് എന്ന് പറയേണ്ടി വരും. തെറ്റിനെതിരെ ശരി ഉയർത്തുന്നവരെ, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ, ജനാധിപത്യം മുറുകെ പിടിക്കുന്നവരെ എല്ലാം വായമൂടിക്കെട്ടാനുള്ള വലിയ ശ്രമം നടന്ന ഒരു കാലത്താണ് മാതൃഭൂമി ആരംഭിച്ച കാലമെന്ന് റിയാസ് പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് വായമൂടിക്കെട്ടലിന്റെ വേർഷൻ 2 പോലെ പലതും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമങ്ങൾ വസ്തുതകൾ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ പറയാവൂ എന്ന നിർബന്ധ ബുദ്ധിയുള്ളവർ വായമൂടിക്കെട്ടലിന്റെ വേർഷൻ 2 ആയി വരുമ്പോൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ അതിൽ ചെറിയ ചാഞ്ചാട്ടം മാതൃഭൂമിക്ക് വരുന്നുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നായിരുന്നു റിയാസ് പറഞ്ഞത്. മാതൃഭൂമിയെ സ്നേഹിക്കുന്നവർ പോലും അങ്ങനെ സംശയിക്കുന്ന കാലഘട്ടത്തിൽ ഭയപ്പെട്ട് കീഴ്പ്പെടാൻ മാതൃഭൂമി തയ്യാറല്ല എന്ന് തെളിയിക്കാൻ അതിന്റെ പ്രവൃത്തിയിലൂടെ മാതൃഭൂമി മാനേജ്മെന്റിന് കഴിയണമെന്നും റിയാസ് പറഞ്ഞു. മാതൃഭൂമിയുടെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടിരുന്നു. ഇതോടൊപ്പം മീഡിയ വൺ വിലക്കടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കെയാണ് വി മുരളീധരനെ വേദിയിലിരുത്തിയുള്ള റിയാസിന്റെ വിമർശനമെന്നതും ശ്രദ്ധേയമായി. കോഴിക്കോട് സരോവരം മൈതാനത്തെ ട്രേഡ് സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർച്വലായാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. മാതൃഭൂമിയുടേത് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ചരിത്രമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു. ശതാബ്ദി ഫലകം ജ്ഞാനപീഠ ജേതാവ് എം ടി വാസുദേവൻ നായരാണ് അനാച്ഛാദനം ചെയ്തത്. കോൺഗ്രസ് നേതാവും എം പിയുമായ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മേയർ ബീന ഫിലിപ്പ്, എം കെ രാഘവൻ, എളമരം കരീം എം പി, വാൾട്ട് ഡിസ്നി കമ്പനി ഇന്ത്യ ആൻഡ് സ്റ്റാർ ഇന്ത്യ പ്രസിഡന്റ് കെ മാധവൻ, മലയാള മനോരമ മാനേജിംഗ് എഡിറ്റിംഗ് ജേക്കബ് മാത്യു എന്നിവരും ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.